ഹലോ ഗൈസ്, ഹെഡ് ട്യൂട്ടേഴ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഡ്രീംസിനെ പറ്റിയാണ്. അതെ, സ്വപ്നങ്ങൾ. സ്വപ്നങ്ങൾ മൂന്ന് തരത്തിലുണ്ട്: റിയലിസ്റ്റിക് ഡ്രീംസ്, സർറിയലിസ്റ്റിക് ഡ്രീംസ്, പിന്നെ ലൂസിഡ് ഡ്രീംസ്. ഇവയാണ് മൂന്ന് തരത്തിലുള്ള സ്വപ്നങ്ങൾ. റിയലിസ്റ്റിക് ഡ്രീംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പുറത്തു കാണുന്ന അതേ കാര്യം തന്നെ സ്വപ്നത്തിൽ കാണുന്നു. അതായത് ഒരു മരം കടപുഴകി വീഴുന്നു, കുളത്തിൽ കുട്ടികൾ കുളിക്കുന്നു. ഇത്തരത്തിലുള്ള നമ്മൾ സാധാരണ നിത്യജീവിതത്തിൽ കാണുന്ന കാര്യങ്ങൾ നമ്മൾ സ്വപ്നത്തിൽ കാണുന്നു, അതിനെയാണ് റിയലിസ്റ്റിക് ഡ്രീംസ് എന്ന് പറയുന്നത്. പക്ഷേ സർറിയലിസ്റ്റിക് ഡ്രീംസ് എന്ന് പറഞ്ഞാൽ കുറച്ച് വ്യത്യാസമുണ്ട്. നമ്മൾ ഇതുവരെ കാണാത്ത, ലോജിക്കലി അപ്ലിക്കബിൾ അല്ലാത്ത കാര്യങ്ങൾ നമ്മൾ സ്വപ്നത്തിൽ കാണും. അതിനെയാണ് സർറിയലിസ്റ്റിക് ഡ്രീംസ് എന്ന് പറയുന്നത്. ഉദാഹരണത്തിന്, മരത്തിൻ്റെ മുകളിൽ നിന്നും വെള്ളച്ചാട്ടം വരുന്നു, അല്ലെങ്കിൽ കടലിൽ ഭൂമി മുങ്ങിപ്പോകും. ഇത്തരത്തിലുള്ള സ്വപ്നങ്ങൾ. ലൂസിഡ് ഡ്രീമിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് സ്വപ്നം കാണണമെന്ന് നമ്മൾ തീരുമാനിക്കുന്നു. ആ ഒരവസ്ഥയാണ് ലൂസിഡ് ഡ്രീമിംഗ് എന്ന് പറയുന്നത്. സാധാരണക്കാർക്ക് ലൂസിഡ് ഡ്രീമിംഗ് ചെയ്യാം കേട്ടോ. അത് നിത്യേനുള്ള കോൺസെൻട്രേഷനും പ്രാക്ടീസും കൊണ്ട് നമുക്ക് ലൂസിഡ് ഡ്രീമിംഗ് ചെയ്യാവുന്നതാണ്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് നമ്മൾ കാണുന്ന റിയലിസ്റ്റിക് ഡ്രീംസിൻ്റെ അർത്ഥങ്ങൾ എന്താണ് എന്നാണ്. നമുക്കപ്പോൾ വീഡിയോയിലേക്ക് കടക്കാം. സ്വപ്നം കാണാത്തവരായി ആരും തന്നെയില്ല. നമ്മൾ മനുഷ്യനാണോ നമ്മൾ സ്വപ്നം കണ്ടിരിക്കും. ഒന്നാമത്തെ സ്വപ്നം ഞാനിവിടെ പറയാൻ പോകുന്നത്, നിങ്ങൾ കൂട്ടിലകപ്പെട്ട ഒരു കിളിയെ പോലെ സ്വപ്നം കണ്ടിട്ടുണ്ടോ? അതായത് ഒരു ബിൽഡിങ്ങിൽ അല്ലെങ്കിൽ ഒരു മുറിയിൽ നിങ്ങളെ ആ ഒരു പൂട്ടിയിട്ടിരിക്കുന്നു. ഇത്തരത്തിലുള്ള സ്വപ്നങ്ങൾ നിങ്ങൾ കാണാൻ കാരണം നിങ്ങൾക്ക് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ നിങ്ങളുടെ മനസ്സിനുള്ളിൽ അലയടിക്കുന്നു. അതുകൊണ്ടാണ് നിങ്ങൾ ഇത്തരത്തിലുള്ള സ്വപ്നങ്ങൾ കാണുന്നത്. രണ്ടാമത്തെ സ്വപ്നം, നിങ്ങളൊരു മുറിയിൽ ഒരുപാട് ബോക്സുകൾ കാണുന്നു, പക്ഷേ അവയൊന്നും തുറക്കാൻ സാധിക്കുന്നില്ല, അതിൽ കുറേയൊന്നും തുറന്നിട്ടുമില്ല. ഇത്തരത്തിലുള്ള സ്വപ്നം നിങ്ങൾ കാണുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതോ ഒരു വ്യക്തി നിങ്ങളിൽ നിന്നും എന്തൊക്കെയോ മറച്ചു വയ്ക്കുന്നു എന്ന് നിങ്ങൾക്കൊരു തോന്നലുള്ളത് കൊണ്ടാണ് നിങ്ങൾ ഈ സ്വപ്നങ്ങളെല്ലാം കാണുന്നത്. മൂന്നാമത്തെ സ്വപ്നം, ട്രാൻസ്പോർട്ടേഷൻ മിസ്. അതായത് നിങ്ങൾ ഓടി വരുമ്പോൾ ഒരു ബസ് നിർത്താതെ പോകുന്നു, നിങ്ങൾ കയറാൻ ഉദ്ദേശിക്കുന്ന വാഹനങ്ങൾ നിങ്ങളെ കാത്തു നിൽക്കാതെ പോയിക്കൊണ്ടേയിരിക്കുന്നു. ഇത്തരത്തിലുള്ള സ്വപ്നങ്ങൾ നിങ്ങൾ കാണാനുള്ള കാരണം എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ, ഒരുപാട് നാളെ നിങ്ങൾ ആഗ്രഹിച്ചുകൊണ്ടിരുന്ന ഒരു ജോലിയോ അല്ലെങ്കിൽ എന്തെങ്കിലും വസ്തുവോ നിങ്ങളുടെ കയ്യിൽ നിന്നും അവ വിട്ടുപോയി. അതായത് നിങ്ങൾ ഇഷ്ടപ്പെട്ട ഒരു സിനിമ കാണാൻ പോയിട്ട് കാണാൻ പറ്റാതെ തിരിച്ചു വരിക, നിങ്ങളുടെ ഒരു ജോലി നിങ്ങൾ ഇൻ്റർവ്യൂവിന് പോയിട്ട് അത് കിട്ടാതെ തിരിച്ചു വരിക, അത്തരം കാര്യങ്ങൾ നടന്നതിന് ശേഷം നിങ്ങളുടെ മനസ്സിൽ അത് തീർച്ചയായും അലയടിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും. അതുകൊണ്ടാണ് നിങ്ങൾ ഇത്തരത്തിലുള്ള സ്വപ്നങ്ങൾ കാണുന്നത്. നാലാമതായി നമ്മൾ കാണുന്ന സ്വപ്നം എന്ന് കഴിഞ്ഞാൽ ഫ്ലൈയിങ്. നമ്മൾ പറക്കുന്നതായ സ്വപ്നം കാണുന്നു. സൂപ്പർമാനെപ്പോലും സ്പൈഡർമാനെപ്പോലും നമ്മൾ ആകാശത്തിൽ കൂടെ പറക്കുന്നതായി നമ്മൾ സ്വപ്നം കാണുന്നു. ഇത്തരത്തിലുള്ള സ്വപ്നങ്ങൾ കാണാനുള്ള കാരണം നിങ്ങൾ ആ ഒരു ദിവസം അല്ലെങ്കിൽ ഈ സ്വപ്നം കാണുന്നതിന് അനുബന്ധിച്ചുള്ള ദിവസങ്ങളിൽ നിങ്ങൾ ബന്ധങ്ങളുമായി, റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും ബ്രേവായി അല്ലെങ്കിൽ ബോൾഡായിട്ടുള്ള തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ടാകും. അതുകൊണ്ടാണ് നിങ്ങൾ ഇത്തരത്തിലുള്ള സ്വപ്നങ്ങൾ, പറക്കുന്നതായിട്ടുള്ള സ്വപ്നങ്ങൾ കാണുന്നത്. അഞ്ചാമത്തെ സ്വപ്നം, നിങ്ങൾ ഏതോ ഉയരത്തിൽ നിന്നും താഴേക്ക് വീഴുന്നു, ഒരു കൊക്കയിലേക്ക് വീഴുന്നു, ഒരു മരത്തിൻ്റെ മുകളിൽ നിന്നും നിലത്തേക്ക് വീഴുന്നു, വെള്ളച്ചാട്ടത്തിൻ്റെ മുകളിൽ നിന്നും വെള്ളത്തിലേക്ക് വീഴുന്നു. അത്തരത്തിലുള്ള സ്വപ്നങ്ങൾ നിങ്ങൾ കാണാറുണ്ടോ? അതിനർത്ഥം നിങ്ങൾ നിങ്ങളുടെ ജീവിതവുമായിട്ട് സംതൃപ്തനല്ല. നിങ്ങൾക്ക് പുതിയ പുതിയ വഴികൾ, പുതിയ ചോയ്സുകൾ തിരഞ്ഞെടുക്കേണ്ടി വരുന്നു. അതുകൊണ്ടാണ് നിങ്ങൾ ഇത്തരത്തിലുള്ള ഫോളിങ്, വീഴുന്ന സ്വപ്നങ്ങൾ കാണുന്നത്. ആറാമത്തെ സ്വപ്നം, ഒരു കൂട്ടം പൂക്കൾ, ഭംഗിയുള്ള പൂക്കൾ, അഥവാ നിങ്ങളൊരു പൂന്തോട്ടത്തിൻ്റെ ഉള്ളിലൂടെ നടന്നു പോകുന്നു. ഇത്തരത്തിലുള്ള സ്വപ്നങ്ങൾ. അത് നിങ്ങൾ കാണാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഒരുപാട് നാളായി ആഗ്രഹിച്ച ഒരു സ്വപ്നത്തിന് വേണ്ടി നിങ്ങൾ പരിശ്രമിച്ച് അത് നിങ്ങളുടെ കയ്യിൽ എത്താറായി എന്നുള്ള വാർത്ത നിങ്ങൾ കേൾക്കുന്നു. ആ ഒരു സന്തോഷത്തിൻ്റെ പുറത്തുണ്ടാവുന്ന സ്വപ്നമാണിത്. ഇതിന് നേരെ തിരിച്ചായി ചീഞ്ഞ പൂക്കൾ അഥവാ നശിച്ച പൂക്കൾ നിങ്ങൾ കാണുന്നുണ്ടോ? അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും ഇതേ കാര്യം. അതായത് നിങ്ങളുടെ കയ്യിൽ നിന്നും ഒരു നല്ല അവസരം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാകും. ഏഴാമത്തെ സ്വപ്നം ഒരുപാട് പേര് കാണാൻ സാധ്യതയുള്ള ഒരു സ്വപ്നമാണ്. നമ്മളൊരു പരീക്ഷയിൽ തോക്കുന്നു, ഫെയിലിംഗ് ഇൻ ദ ടെസ്റ്റ്. അതാണ് ഏഴാമത്തെ സ്വപ്നം. നിങ്ങളൊരു സ്വപ്നം കാണുകയാണ്, നിങ്ങൾ ഒരു പരീക്ഷയിൽ തോക്കുന്നു, അഥവാ നിങ്ങൾ പരീക്ഷാ ഹാളിൽ എത്തിയിട്ട് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് നിശ്ചയിച്ച സമയത്തിനുള്ളിൽ എഴുതി തീർക്കാൻ പറ്റുന്നില്ല, അഥവാ പേന എടുക്കാൻ മറക്കുന്നു, പെൻസിൽ എടുക്കാൻ മറക്കുന്നു. അത്തരത്തിൽ നിങ്ങളുടെ പരീക്ഷ മൊത്തത്തിൽ അലങ്കോലമാവുന്നൊരു സ്വപ്നം നിങ്ങൾ കാണുന്നു. അതിനർത്ഥം
ഭാവിയെക്കുറിച്ചുള്ള നിങ്ങളുടെ ആകാംക്ഷ അഥവാ ഉത്കണ്ഠ. അതാണ് ഇത്തരത്തിലുള്ള സ്വപ്നങ്ങൾക്കുള്ള കാരണം. നിങ്ങൾ ഒരുപാട് കാര്യം ചിന്തിച്ച് കിടന്നതിന് ശേഷം നിങ്ങൾ ഇത്തരത്തിലുള്ള സ്വപ്നങ്ങൾ കാണാൻ സാധ്യതയുണ്ട്. ഭാവിയെക്കുറിച്ച് ഒരുപാട് ചിന്ത, അത് നടക്കുമോ, അത് എനിക്ക് പ്രശ്നമായി വരുമോ എന്നുള്ള ചിന്തകൾ നമ്മൾ ചിന്തിച്ച് കിടന്നുറങ്ങിയാൽ ഇത്തരത്തിലുള്ള സ്വപ്നങ്ങൾ കാണാൻ ഒരു പരിധിവരെ സാധ്യതയുണ്ട്. ചേസിങ്, അതാണ് എട്ടാമത്തെ സ്വപ്നം. നിങ്ങളെ മനുഷ്യനോ അല്ലെങ്കിൽ ഏതെങ്കിലും മൃഗമോ, ഉദാഹരണത്തിന് ആനയോ പട്ടിയോ, അത്തരത്തിലുള്ള മൃഗങ്ങൾ നിങ്ങളെ വല്ലാതെ ചേസ് ചെയ്യുന്നു. അവർ നിങ്ങളെ കടിക്കാൻ ഓങ്ങുമ്പോഴേക്കും നിങ്ങളെ സ്വപ്നത്തിൽ നിന്നും എണീക്കുന്നു. നിങ്ങൾ നിരന്തരമായി ചേസിങ് സ്വപ്നം കാണുന്ന ഒരാളാണെങ്കിൽ അതിനർത്ഥം നിങ്ങളുടെ ഉള്ളിൽ എന്തോ വലിയ പ്രശ്നം കിടന്ന് നിങ്ങളുടെ മനസ്സിനെ വല്ലാതെ അസ്വസ്ഥമാക്കുന്നു. നിങ്ങൾക്കതിനെ അഭിമുഖീകരിക്കാൻ സാധിക്കുന്നില്ല. അത്തരം കാര്യങ്ങൾ കൊണ്ടാണ് നിങ്ങൾ ചേസിങ് സ്വപ്നം കാണുന്നത്. ഇനി മുതൽ നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും തീർത്ത് സമാധാനപരമായി ഉറങ്ങാൻ ശ്രമിക്കുക. നിങ്ങൾ ഒരേ സ്വപ്നം തന്നെ രണ്ടിൽ കൂടുതൽ തവണ കാണുകയാണ് എങ്കിൽ സൂക്ഷിക്കണം. നിങ്ങൾക്ക് പ്രധാനപ്പെട്ട എന്തോ സിഗ്നൽ നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് വഴി എത്തിക്കാൻ ശ്രമിക്കുകയാണ്. സബ് കോൺഷ്യസ് മൈൻഡ് തരാൻ ഉദ്ദേശിക്കുന്ന മെസ്സേജുകൾ ആ സ്വപ്നത്തെ അടിസ്ഥാനമാക്കി ആയിരിക്കും. ആ കണ്ട സ്വപ്നം നിങ്ങൾക്ക് മനസ്സിലാവുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ചെറിയൊരു അബദ്ധം എവിടെയെങ്കിലും പറ്റി കാണും. അത് ശരിയാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഒരിക്കലും ഈ സ്വപ്നം കാണുന്നതായിരിക്കുന്നതല്ല. നിങ്ങൾക്കൊരു കാര്യമറിയാമോ? ലോകത്ത് 92% ആളുകളും കാണുന്ന സ്വപ്നം ഫോളിങ്, ചേസിങ് പിന്നെ ഫ്ലൈയിങ്. ഈ മൂന്ന് തരത്തിലുള്ള സ്വപ്നമാണ് ലോകത്ത് 92% ആളുകളും കാണുന്നത്. നിങ്ങൾ ഏത് ടൈപ്പ് സ്വപ്നമാണ് കാണുന്നതെന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് എത്തിക്കുക. വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബിന് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വ്യത്യസ്തകരമായ വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോയുമായിട്ട് കാണാം. അതുവരെ ബൈ.